വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കാമെന്ന പ്രതീക്ഷയോടെ മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ് ഇവിടുത്തെ ബി ജെ പി. ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ നിയമസഭയിൽ അക്കൗണ്ട് തുറക്കുക എന്ന ഒറ്റ ലക്ഷ്യമായിരുന്നു പാർട്ടിക്കുണ്ടായിരുന്നത്. ഈ ലക്ഷ്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമം സ്വന്തമാക്കിയതിലൂടെ ബി ജെ പി പൂർത്തീകരിച്ചു. ഇപ്പോൾ ഭരണം പിടിക്കാനാവും എന്ന ആത്മവിശ്വാസമാണ് ബി ജെ പി ദേശീയ നേതാക്കളടക്കം പങ്കുവയ്ക്കുന്നത്. കർമ്മ മണ്ഡലത്തിൽ ഒരിക്കലും കറപുരളാത്ത ഈ ശ്രീധരനടക്കമുള്ള വ്യക്തികൾ അടുത്തിടെ പാർട്ടിയിൽ ചേർന്നതും ഈ ആഗ്രഹത്തിന് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. പ്രമുഖ നേതാക്കളുടെ സീറ്റുകൾ ഇതിനകം തന്നെ ബി ജെ പി നിശ്ചയിച്ച് കഴിഞ്ഞുവെങ്കിലും സംസ്ഥാന അധ്യക്ഷൻ സാക്ഷാൽ കെ സുരേന്ദ്രൻ മത്സരിക്കുമോ മത്സരിച്ചാൽ എവിടെ എന്നതിനൊന്നും ഇപ്പോഴും വ്യക്തമായ ഉത്തരം ലഭ്യമായിട്ടില്ല. സുരേന്ദ്രനായി ബി ജെ പി കരുതിയിരിക്കുന്നത് തലസ്ഥാനത്ത് ബി ജെ പിക്ക് ഏറെ ജയപ്രതീക്ഷയുള്ള കഴക്കൂട്ടം മണ്ഡലമാണെന്നാണ് ലഭിക്കുന്ന വിവരം. ഇവിടെ ബി ജെ പി കേന്ദ്രമന്ത്രി വി മുരളീധരനെയാണ് പരിഗണിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ആദ്യം പുറത്തു വന്നിരുന്നത്. എന്നാൽ കേന്ദ്രമന്ത്രി എന്ന തിളക്കമാർന്ന പരിവേഷമുള്ള മുരളീധരൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് തോൽക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്ത് മത്സരിച്ച മുരളീധരൻ രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു. ഇക്കുറി ശക്തനായ സ്ഥാനാർത്ഥിയെ ഇറക്കിയാൽ മണ്ഡലം കൂടെ പോരുമെന്ന വിശ്വാസമാണ് ബി ജെ പി നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. മുരളീധരൻ സ്ഥാനാർത്ഥിയായില്ലെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ സുരേന്ദ്രനെ ഇറക്കിയാവും ബി ജെ പി അംഗത്തിന് തയ്യാറെടുക്കുക. 5 വർഷം കൊണ്ട് 4 ഇരട്ടി വോട്ട് വർധനയാണ് ആദ്യം ലക്ഷ്യമിട്ടത്. കഴിഞ്ഞ പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ബി ജെ പി ഒന്നാമതെത്തിയ 4 മണ്ഡലങ്ങളിൽ ഒന്നാണ് കഴക്കൂട്ടം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 42,732 വോട്ട് അവർ നേടി. എന്നാൽ നവംബറിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ നേട്ടം അവർക്ക് ആവർത്തിക്കാനായില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 18 വാർഡുകൾ ഉൾപ്പെടുന്നതാണ് കഴക്കൂട്ടം മണ്ഡലം. ഇതിൽ 11 ഇടതുമുന്നണി തൂത്തുവാരി. ബി ജെ പിക്ക് 4, യു ഡി എഫിന് 2 കിട്ടി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വി മുരളീധരനും കടകംപള്ളി സുരേന്ദ്രനും കോൺഗ്രസിൻ്റെ എം എ വാഹിദുമാണ് ഏറ്റുമുട്ടിയത്. അന്ന് അവർക്ക് മന്ത്രി പരിവേഷങ്ങളില്ലായിരുന്നു. 7,347 വോട്ടുകൾക്കാണ് കടകംപള്ളി സുരേന്ദ്രൻ വിജയിച്ചത്. വി മുരളീധരൻ 2ാം സ്ഥാനത്തും എത്തി. കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. എ കെ ആന്റണിയെയും എം വി രാഘവനെയും തലേക്കുന്നൽ ബഷീറിനെയും എം എം ഹസനെയും പോലെയുള്ള യു ഡി എഫിലെ അധികായകർ മത്സരിച്ച് വിജയിച്ച കഴക്കൂട്ടത്തിപ്പോൾ അവർക്ക് പഴയ പ്രൗഢി കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പുറത്തെടുക്കാനായില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാകട്ടെ ഇടതുമുന്നണിയുടെ മേൽക്കൈയാണ് പ്രകടമായത്. മണ്ഡലത്തിൽ അടുത്തിടെ ബി ജെ പിക്കുണ്ടായ മുന്നേറ്റമാണ് രാഷ്ട്രീയ സാഹചര്യം മാറ്റിയത്. മെട്രോ സംസ്കാരം അതിവേഗം വളരുന്ന നഗരപ്രദേശമാണ് കഴക്കൂട്ടം. ടെക്നോപാർക്കും നിരവധി പൊതുമേഖലാ സ്വകാര്യ സ്ഥാപനങ്ങളും അതിനോട് ചേർന്നുള്ള ഐ ടി അനുബന്ധ സ്ഥാപനങ്ങളും ജീവനക്കാരുമെല്ലാം ചേർന്ന് ഒരു മെട്രോ സംസ്കാരം തന്നെയുണ്ട് കഴക്കൂട്ടത്തിന്. വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന റോഡും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഒരു ഉപനഗരത്തിൻ്റെ സ്വഭാവമുണ്ട് കഴക്കൂട്ടത്തിന്. അന്യനാടുകളിൽ നിന്നെത്തി ടെക്നോപാർക്കിലും മറ്റും ജോലി ചെയ്യുന്ന നിരവധി പേർ ഇപ്പോൾ കഴക്കൂട്ടം മണ്ഡലത്തിലെ വോട്ടർമാരാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി പ്രവചന അതീതമാണ് ഇവിടുത്തെ സ്ഥിതി. ഇക്കുറി കഴക്കൂട്ടത്തെ കാത്തിരിക്കുന്നത് വി ഐ പി പോരാട്ടമാണെന്ന് ഇപ്പോൾ തന്നെ ഉറപ്പായി. ഇടതുമുന്നണിയിൽ നിന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് സ്ഥാനാർത്ഥി. ബി ജെ പി കേന്ദ്രമന്ത്രി വി മുരളീധരനെയാണ് പരിഗണിക്കുന്നത്. അദ്ദേഹം വന്നില്ലെങ്കിൽ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനായിരിക്കും. രണ്ടായാലും മണ്ഡലത്തിന് വി ഐ പി മുഖച്ഛായ തന്നെ. ഇനി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്നേ അറിയാനുള്ളൂ. സുരേന്ദ്രനാകട്ടെ ഇപ്പോഴേ വിജയിച്ച മട്ടിലാണ് സംസാരം പോലും. സുരേന്ദ്രൻ നയിക്കുന്ന വിജയയാത്ര പോലും അതിൻ്റെ ഭാഗമാണെന്നാണ് ബി ജെ പിക്കാർ പറയുന്നത്. എന്നാൽ സുരേന്ദ്രൻ്റെ ജാഥ എന്തിനാണെന്ന് ഇനിയും ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. സ്വീകരണ യോഗങ്ങളിൽ കൂലിക്കാളിനെ ഇറക്കി ഷോ കാണിക്കുന്നുവെന്നാണ് പലരും പറയുന്നത്. അത് രാഷ്ട്രീയ എതിരാളികളായിരിക്കും അങ്ങനെ പറയുന്നത്. മറ്റു ചിലർ പറയുന്നത് ഗ്യാസിനും പെട്രോളിനും വില കൂട്ടിയതിൻ്റെ യാത്രയാണെന്നാണ്. ഏതായാലും എന്തിൻ്റെ യാത്രയാണെന്ന് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പറയാം. അതുവരെ നമുക്ക് കാത്തിരിക്കാം. ചേട്ടാ ചേട്ടാ, ഇത് എന്തിൻ്റെ യാത്രയേട്ടാ? ഇത് ഗ്യാസിനും പെട്രോളിനും വില കൂട്ടിയതിൻ്റെ. Ow.